നമസ്കാരം സ്വാഗതം ഞാൻ സിജി ജോസ് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും എ സി എയർ കൂളർ വാട്ടർ കൂളർ ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിങ് എൻ പുതുക്കാട് ദുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഏപ്രിൽ അവസാന വാരത്തോടെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുമെന്ന് കെ കെ രാമചന്ദ്രൻ എംഎൽഎ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി കെ രാജു ഉൾപ്പെടെ പങ്കെടുത്ത അവലോകന യോഗത്തിലാണ് തീരുമാനം പാലപ്പള്ളി സെന്ററിൽ കാട്ടാനക്കൂട്ടമിറങ്ങിയത് ഭീതി പരത്തി കുട്ടിപ്പാലത്തിന് സമീപം പെരുവാങ്കുഴിയിൽ മൂസയുടെ കൃഷി വ്യാപകമായി നശിപ്പിച്ചു ലോക വനദിനത്തോടനുബന്ധിച്ച് ചിമ്മിനി വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ചുമർചിത്രം സമർപ്പിച്ചു തൃക്കൂർ പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി സൈമൺ നമ്പാടൻ ചുമതലയേറ്റു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മോഹനൻ തൊഴുക്കാട്ട് ധാരണ പ്രകാരം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് സൈമൺ നമ്പാടൻ ചുമതലയേറ്റത് കുളങ്ങളുടെയും ജലസ്രോതസ്സുകളുടെയും സംരക്ഷണത്തിൽ ജില്ലയിലെ ഇതര പഞ്ചായത്തുകൾക്ക് മാതൃക സൃഷ്ടിച്ച കൊടകര പഞ്ചായത്തിൽ ഒരു കുളം കൂടി പുനരുദ്ധരിക്കുന്നു പുലിപ്പാറക്കുന്ന പാറക്കുളം പത്തു ലക്ഷം രൂപയോളം ചിലവഴിച്ച് പുനരുദ്ധരിക്കുന്നു പീച്ചി ഇടതുകര കനാലിൽ മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടു ശേഷം ഞായറാഴ്ചയാണ് കനാലിലൂടെ വെള്ളം തുറന്നുവിട്ടത് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഈ ഭാഗത്തെ തടസ്സങ്ങൾ നീക്കി വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വരന്തരപ്പള്ളി നന്ദിപുലം മുപ്പിളിയം വില്ലേജുകളിലെ ജനകീയ സമിതികളുടെ സംയുക്ത ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ് നിർവ്വഹിച്ചു പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഏപ്രിൽ അവസാന വാരത്തോടെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി കെ രാജു ഉൾപ്പെടെ പങ്കെടുത്ത അവലോകന യോഗത്തിലാണ് തീരുമാനം പുതുക്കാട് മണ്ഡലത്തിലെ താലൂക്കാശുപത്രി ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനം സംബന്ധിച്ച് കഴിഞ്ഞ എട്ടിന് ഉന്നതതല യോഗം ചേർന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത് കെ കെ രാമചന്ദ്രൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി കെ രാജു ഉൾപ്പെടെ പങ്കെടുത്ത അവലോകന യോഗത്തിലാണ് ഏപ്രിൽ അവസാനത്തോടെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തനമാരംഭിക്കാൻ തീരുമാനിച്ചത് ഇവിടെ ഗൈനക്കോളജി വിഭാഗം ആരംഭിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉടൻ ഏർപ്പെടുത്താനും തീരുമാനമായി ഡയാലിസിസ് രോഗികൾക്കായുള്ള അഡീഷണൽ ഷിഫ്റ്റ് ഏപ്രിൽ മാസത്തിൽ തന്നെ ആരംഭിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും ആഴ്ചയിലൊരിക്കൽ റേഡിയോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കും ബ്ലഡ് സ്റ്റോറേജ് പ്രവർത്തന സജ്ജമാക്കും ഗൈനക് വിഭാഗം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ജില്ലാ ആശുപത്രിയിൽ ആവശ്യമായ ട്രെയിനിംഗ് നൽകുമെന്ന് യോഗത്തിൽ ഡി എംഒ ഡോക്ടർ എൻ കെ കുട്ടപ്പൻ അറിയിച്ചു ഉൾപ്പെടെ സജ്ജമാക്കേണ്ട ഗൈനക് വിഭാഗത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി വിശദമായ എസ്റ്റിമേറ്റും റിപ്പോർട്ടും മാർച്ച് മുപ്പതിനകം സമർപ്പിക്കാനും തീരുമാനമായി ഇതിനായി നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം ചുമതലപ്പെടുത്തി മറ്റത്തൂർ സി എച്ച്യിൽ ഒഴിവുള്ള സിവിൽ സർജൻ ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് ഏറെ വൈകാതെ നിയമനം നടത്തും പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന വികസനം ഉറപ്പുവരുത്തുന്നതിനും നിലവിലുള്ള സ്ഥലങ്ങളും സൗകര്യങ്ങളും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനും ആധുനിക ലേബർ റൂമടക്കം സജ്ജീകരിക്കുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ യോഗത്തെ അറിയിച്ചു ട്രോമ കെയർ യൂണിറ്റ് ആരംഭിക്കുന്നതിന് ആവശ്യമായ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുന്നതിനും തീരുമാനമായി യോഗത്തിൽ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് പ്രിൻസ സരിതാ രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലാ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി കെ രാജു അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വീണ സരോജി തൃശൂർ ഡി ഡോക്ടർ എൻ കെ കുട്ടപ്പൻ എൻ എച്ച് എം ഡി പി എം ഡോക്ടർ യു ആർ രാഹുൽ കൊടകര ബി ഡിഒ പി ആർ അജയ്ഘോഷ് പുതുക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് അലി തുടങ്ങിയവരും ജനപ്രതിനിധികൾ മെഡിക്കൽ ഓഫീസർമാർ ആരോഗ്യവകുപ്പ് ജീവനക്കാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പാലപ്പള്ളി സെന്ററിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഭീതിപരത്തി അഞ്ച് കാട്ടാനകളാണ് ജനവാസ മേഖലയായ പാലപ്പള്ളി സെന്ററിൽ ഭീതിപരത്തിയത് വഴിയോര മത്സ്യ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന തട്ട് കാട്ടാനകൾ നശിപ്പിച്ചു പാലപ്പിള്ളി പെരുവാൻകുഴിയിൽ മൂസയുടെ പറമ്പിലെ നാല് വാഴകളും നശിപ്പിച്ചു തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ഇത് രണ്ടാം തവണയാണ് പാലപ്പിള്ളി സെന്ററിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് പുലർച്ചെ പുതുക്കാട് എസ്റ്റേറ്റിനുള്ളിൽ നാല് കാട്ടാനകൾ കൂട്ടമായി എത്തിയതോടെ തോട്ടം തൊഴിലാളികൾക്ക് ജോലിക്കിറങ്ങാനായില്ല അതിരാവിലെ ജോലിക്കിറങ്ങേണ്ട തൊഴിലാളികൾക്ക് വനപാലകരെത്തി കാട്ടാനകളെ കാടുകയറ്റിയ ശേഷമാണ് പണിക്കിറങ്ങാനായത് തോട്ടം തൊഴിലാളികളുടെ പാടുകളും നിരവധി കച്ചവട സ്ഥാപനങ്ങളുമുള്ള പാലപ്പള്ളിയിൽ കാട്ടാനകൾ ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ് ചിഹ്നംകിളി കേട്ടാണ് സമീപവാസികൾ ആനകൾ ഇറങ്ങിയതറിഞ്ഞത് കഴിഞ്ഞ വർഷം പാലപ്പള്ളി സെന്ററിൽ കാട്ടാനകളിറങ്ങി ഉൾപ്പെടെ തകർത്തിരുന്നു ലോക വനദിനത്തോടനുബന്ധിച്ച് ചിമ്മിനി വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ചുമർചിത്രം സമർപ്പിച്ചു പഞ്ചായത്തംഗം സി പി സജീവൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് എറണാകുളം മെമു കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ വന്ന യാത്രക്കാരും ബോധവൽക്കരണത്തിൽ പങ്കെടുത്തു ചിമ്മിനി വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് വാർഡൻ അജയ്കുമാർ പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് കെ എസ് ജയകുമാർ ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ആർ വിജയകുമാർ എന്നിവർ പങ്കെടുത്തു സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ആനയും പുലിയും കാട്ടുപോത്തും ഉണ്ട് ലോക വന ദിനത്തോടനുബന്ധിച്ച് ചിമ്മിനി വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയ ചുമർചിത്രങ്ങൾ വിസ്മയക്കാഴ്ച സമ്മാനിക്കുന്നു കാടും പുഴയും കാട്ടാറും കാട്ടുമൃഗങ്ങളുമെല്ലാം ഉള്ള ചുമർചിത്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വനഭംഗി നിറച്ചിരിക്കുന്നു ചിമ്മിനിയുടെ എല്ലാ സൗന്ദര്യങ്ങളും ഉൾക്കൊള്ളുന്ന ചിത്രങ്ങൾ വിസ്മയ കാഴ്ചകളാണ് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ സഹകരണത്തോടെ പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷനുമായി ചേർന്നാണ് ചിമ്മിനി വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ചുമർചിത്രങ്ങൾ വരച്ചുചേർത്ത മനോഹരമാക്കിയത് കാടിന്റെ വന്യതയും പച്ചപ്പിന്റെ മനോഹാരിതയും പകർന്ന ചുമർചിത്രങ്ങൾ യാത്രക്കാരെ മാത്രമല്ല കാഴ്ചക്കാരെയും ആകർഷിക്കുന്നതാണ് വനം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ബോധവൽക്കരണ സന്ദേശങ്ങളും ചുമർചിത്രങ്ങളോടൊപ്പം ഇടം പിടിച്ചിട്ടുണ്ട് ചിമ്മിനി പീച്ചി വാഴാനി വന്യജീവി സങ്കേതങ്ങളിലെ വിനോദങ്ങളുടെ വിശദാംശങ്ങളും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകളും ചുമരുകളിൽ എഴുതി ചേർത്തിയിട്ടുണ്ട് പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെ ഈ ചുമർചിത്രങ്ങൾ കാണുന്നവർ ഒരിക്കലെങ്കിലും കാടിന്റെ വന്യതയിലേക്കൊരു യാത്ര പോകുമെന്ന ഉറപ്പാണ് അത്രമേൽ മനോഹരമായ ചിത്രങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിലെ ചുമരുകളിൽ ന്യൂസ് ഡെസ്ക് എൻ സി ടി വി തൃക്കൂർ പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി സൈമൺ നമ്പാടൻ ചുമതലയേറ്റു പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് അംഗമായ ഇദ്ദേഹം കോൺഗ്രസ് പ്രതിനിധിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസിലെ തന്നെ മോഹനൻ തൊഴുക്കാട്ട് ധാരണപ്രകാരം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് സൈമൺ നമ്പാടൻ ചുമതലയേറ്റത് കുളങ്ങളുടെയും ജലസ്രോതസ്സുകളുടെയും സംരക്ഷണത്തിൽ ജില്ലയിലെ ഇതര പഞ്ചായത്തുകൾക്ക് മാതൃക സൃഷ്ടിച്ച കൊടകര പഞ്ചായത്തിൽ ഒരു കുളം കൂടി പുനരുദ്ധരിക്കുന്നു പതിനാറാം വാർഡിലുള്ള പുലിപ്പാറക്കുന്ന് പാറക്കുളമാണ് പത്ത് ലക്ഷം രൂപയോളം ചിലവഴിച്ച് പുനരുദ്ധരിക്കുന്നത് പുലിപ്പാറക്കുന്ന് കമ്മ്യൂണിറ്റി ഹാളിന് സമീപം ഏറെക്കാലമായി പായലും പാഴ് വസ്തുക്കളും നിറഞ്ഞ ഉപയോഗയോഗ്യമല്ലാതെ കിടന്ന പാറക്കുളമാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ അൺടൈഡ് ഫണ്ടിൽ നിന്നുള്ള ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവഴിച്ച പുനരുദ്ധരിക്കുന്നത് കുളത്തിലെ പായലും മാലിന്യവും അടിത്തട്ടിൽ കിടന്ന ചെളിയും നീക്കിയാണ് പാറക്കുളത്തിന് പുതിയ മുഖം നൽകുന്നത് കുളത്തിന്റെ വശങ്ങളിൽ കരിങ്കൽ കെട്ടിയും ഹാൻഡ്രൈൽ സ്ഥാപിച്ചും സുരക്ഷിതമാക്കും കുളത്തിലേക്ക് ഇറങ്ങാനുള്ള പടവുകളും പുതുക്കി നിർമ്മിക്കുന്നുണ്ട് പാറക്കുളത്തിന്റെ പുനരുദ്ധാരണം വേനൽക്കാലത്ത് ജലക്ഷാമം നേരിടുന്ന പുലിപ്പാറക്കുന്ന് പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും കുളത്തിലെ വെള്ളം ഉപയോഗപ്പെടുത്താനാകും കുളത്തിലെ ജലസമൃദ്ധി സമീപത്തെ വീട്ടുകിണറുകളിലെ ജലനിരപ്പ് നിലനിർത്താനും സഹായകരമാകും ഇടതുകര കനാലിൽ മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടു ശേഷം ഞായറാഴ്ചയാണ് കനാലിലൂടെ വെള്ളം തുറന്നുവിട്ടത് വെള്ളം തുറന്നുവിടും മുൻപ് കനാൽ വൃത്തിയാക്കാത്തതിനാൽ മുട്ടിത്തടി ഭാഗത്ത് വെള്ളമെത്തിയപ്പോൾ ചപ്പു ചവറുകൾ നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട സ്ഥിതിയിലായിരുന്നു ജനപ്രതിനിധികളായ സൈമൺ നമ്പാടൻ സലീഷ് ചെമ്പാറ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ ജെ ഉപയോഗിച്ച് ഈ ഭാഗത്തെ തടസ്സങ്ങൾ നീക്കിയാണ് നീരൊഴുക്ക് സുഗമമാക്കിയത് ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽ മത്സരം കാണാൻ ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നിരവധി പേരെത്തി ഇൻഫോനെക്സസ് നെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെ ആമ്പല്ലൂരിലെ കേബിൾ ടി വി ഓപ്പറേറ്ററായ എൻ ബി ശശികുമാറാണ് ഇവിടെ കേബിൾ സൗകര്യം ഒരുക്കിയത് കമ്മ്യൂണിറ്റി ഹാളിൽ കൂടുതൽ പേർക്ക് ഒന്നിച്ചിരുന്ന വലിയ സ്ക്രീനിൽ ഫൈനൽ മത്സരം കാണാൻ അവസരമുണ്ടായിരുന്നു ഫുട്ബോൾ വേദിയിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് മിസ്റ്റർ വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ വരന്തരപ്പിള്ളി നന്ദിപുലം മുപ്പിളിയം വില്ലേജുകളിലെ ജനകീയ സമിതികളുടെ സംയുക്ത ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല ജോർജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ജെ അശോകൻ ഡെപ്യൂട്ടി തഹസിൽദാർ കെ ഡി രാജൻ വില്ലേജ് ഓഫീസർ മഹേശ്വരി സുഭാഷ് മൂന്നുമുറി എന്നിവർ പ്രസംഗിച്ചു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷനു സമീപം കാറിന്റെ ബോണറ്റിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി ഉടൻ തന്നെ സമീപത്തെ ഫയർ സ്റ്റേഷനിലെന്നും അഗ്നിരക്ഷാ സേനയെത്തി പുക ഉയർന്ന ഭാഗത്ത് വെള്ളം പമ്പു ചെയ്ത് തീ പിടിക്കാതിരിക്കാൻ മുൻകരുതൽ എടുത്തതോടുകൂടി ആശങ്കയാകുന്നു അന്താരാഷ്ട്ര വനദിനത്തോടനുബന്ധിച്ച് വരന്തരപ്പള്ളി സെന്റ് പയൻസ് യു പി സ്കൂളിൽ വേനലിൽ പക്ഷികൾക്കൊരു പാത്രം വെള്ളം എന്ന വിഷയത്തിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രേം ഷമീർ ക്ലാസ് എടുത്തു പ്രധാന അധ്യാപിക സിസ്റ്റർ ലിസ്ലറ്റ് അധ്യക്ഷത വഹിച്ചു സെഷൻ ഫോറസ്റ്റ് ഓഫീസർ എം ആർ മോഹനൻ പക്ഷികൾക്ക് ജലവും ധാന്യങ്ങളും നിറയ്ക്കാനുള്ള പാത്രങ്ങൾ വിതരണം ചെയ്തു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ വി അശോകൻ വി പി പ്രജീഷ് ഇ യു ദീപക് സ്റ്റാഫ് സെക്രട്ടറി ഷൈനി ജോസ് പാലയൂർ എന്നിവർ പ്രസംഗിച്ചു നമ്മൾ കൊടുക്കണ്ടേ പറ്റിയില്ലേ കണ്ടില്ലേ നിങ്ങൾ അല്ലേ വെള്ളമില്ല ഏഹ് അപ്പൊ നമ്മള് ഒന്ന് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് രൂപ ഇതിലെന്താണ് ഭക്ഷണ സാധനം ഇട്ട് കൊടുക്കാനാണ് ഏഹ് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ വീട്ടിൽ നിന്ന് ഓരോ കൊണ്ടുവന്നാ ഇല്ലാത്തോട്ടെ നബാഡിന്റെ സഹായത്തോടെ കൊടകര ബ്ലോക്ക് പരിധിയിൽ പ്രവർത്തനമാരംഭിച്ച ദർശനം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉദ്ഘാടനവും പ്രഥമ പൊതുയോഗവും വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു ഉൽപാദനത്തിലും വിപണനത്തിലും കർഷകരെ സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളുടെ രൂപീകരണവും പരിപോഷണവും പദ്ധതി പ്രകാരമാണ് ദർശനം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ചിട്ടുള്ളത് കമ്പനിയുടെ ഉദ്ഘാടനവും പ്രഥമ പൊതുയോഗവും കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിക്കും സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിക്കും ഓഹരി സർട്ടിഫിക്കറ്റ് വിതരണം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്തും അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമനും നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ എ വി രവീന്ദ്രൻ സിഇഒ വി പി സുദീപ് ഡയറക്ടർ ടി എം രാമദേവൻ ഒ വി പ്രകാശൻ എന്നിവർ പങ്കെടുത്തു എക്സ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാൻ നമ്മൾ നമ്മൾ കണ്ടെത്തി കമ്പനിയുടെ അളകപ്പ് നഗർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ആമ്പല്ലൂർ ഇ എസ് ഐ ഡിസ്പെൻസറിയുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് കൺസ്യൂമർ വിജിലൻസ് സെന്റർ പ്രവർത്തകർ കെ കെ രാമചന്ദ്രൻ എം എൽ എക്ക് പരാതി നൽകി കെട്ടിടത്തിന്റെ മേൽക്കൂറിയിൽ നിന്ന് കോൺക്രീറ്റ് അടർന്നു വീഴുന്ന നിലയിലാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയിട്ടുള്ളത് ബിജെപി അഴകം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെ നിർദ്ധന കുടുംബത്തിന്റെ വീട് നവീകരിച്ചു നൽകി ചുമട്ടു തൊഴിലാളിയായ പാട്ടത്തിൽ കണ്ണന്റെ വീടാണ് പുനരുദ്ധാരണം നടത്തിയത് വീടിന്റെ താക്കോൽദാനം പഞ്ചായത്തംഗം കെ വി നന്ദകുമാർ നിർവഹിച്ചു ബിജെപി ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത് നോർത്ത് മേഖലാ പ്രസിഡന്റ് പ്രദീപ് വാഴക്കാലി ന്യൂനപക്ഷമോർച്ച നോർത്ത് മേഖലാ പ്രസിഡന്റ് ഹെബി സൈമൺ ബൂത്ത് പ്രസിഡന്റ് ശശിധരൻ പാട്ടത്തിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പുതുക്കാട് ഏരിയ കമ്മിറ്റി ബാലിക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ജില്ലാതല ചിത്രരചന മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയ നന്ദിക്കര സർക്കാർ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ എൻവിയ ആര്യനന്ദ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ കെ എസ് മേഘ എന്നിവർക്ക് ഡോക്ടർ എം ജി രാമചന്ദ്രൻ ഡോക്ടർ പി ഗോപിദാസ് ഡോക്ടർ ചന്ദ്രശേഖരൻ ഡോക്ടർ എൻ ബിജു ബാലകൃഷ്ണ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ നൽകി പ്രധാനാധ്യാപിക സി എം ഷാലി എം കെ അശോകൻ സുനിൽ കൈതവളപ്പിൽ എം എ ബാലൻ ഷൈനി ശ്രീനിവാസൻ കെ ആർ രേഖ വി എസ് നീതു എന്നിവർ പ്രസംഗിച്ചു കല്ലൂർ സ്വദേശിയായ എം കെ ശിവദാസൻ രചിച്ച വരാഹവൃത്താന്തം എന്ന കഥാസമാഹാരം ശനിയാഴ്ച വൈകീട്ട് എടക്കുന്നി വടക്കിനിയടത്ത് കീരങ്ങാട്ട് മലയിൽ വെച്ച് പ്രകാശനം ചെയ്യും പുരോഗമന കലാസാഹിത്യ സംഘം ഒല്ലൂർ ഏരിയ സംഘടിപ്പിക്കുന്ന വീട്ടി ജന്മദിനാഘോഷം സാംസ്കാരിക സന്ധ്യയോടനുബന്ധിച്ചാണ് പുസ്തക പ്രകാശനം നടത്തുക മലയോര കർഷകർക്ക് അനുവദിച്ച പട്ടയങ്ങളിൽ സർവേ നമ്പറുകൾ അനുവദിക്കണമെന്ന് സിപിഐ നടാമ്പാടം ബ്രാഞ്ച് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒല്ലൂർ മണ്ഡലത്തിൽ സർവേ നമ്പർ അനുവദിച്ചിട്ടുണ്ടെങ്കിലും പുതുക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ടവർക്ക് സർവേ നമ്പറുകളില്ലാത്ത പട്ടയങ്ങളാണ് ലഭിച്ചിട്ടുള്ളതെന്ന് യോഗം വിലയിരുത്തി സമ്മേളനം സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം കെ എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം എ ജോയ് എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം കനിഷ്കൻ വല്ലൂർ സിപിഐ പാലപ്പിള്ളി ലോക്കൽ സെക്രട്ടറി പി എം ഹുസൈൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം ബി ജലാൽ ജോൺസൺ നടാംപാടം അബ്ദുള്ള മൂച്ചിക്കൽ ബ്രാഞ്ച് സെക്രട്ടറി സണ്ണി കോഴിക്കുന്നേൽ എന്നിവർ പ്രസംഗിച്ചു പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി ജസ്റ്റിൻ മാന്തോട്ടത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി എം എൻ പുഷ്പൻ എന്നിവരെ തിരഞ്ഞെടുത്തു പട്ടികജാതി ക്ഷേമ ക്ഷേമസമിതി കൊടകര ഏരിയ സമ്മേളനം ചൊവ്വാഴ്ച പുലിപ്പാറക്കുന്ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും ഏരിയയിലെ പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നായി പേർ പ്രതിനിധികളായി പങ്കെടുക്കുന്ന സമ്മേളനം പി കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും കോങ്ങാട് എം എൽ എ യുമായ കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്യും സി പി എം പുതുക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇ എം എസ് എ കെ ജി ദിനാചരണം നടത്തി പുതുക്കാട് തെക്കേത്തുറവ് കച്ചറക്കൽ നടന്ന പൊതുസമ്മേളനം ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി എം എ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു സരിത രാജേഷ് പി വി മണി അൽജോ പുളിക്കൻ ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു ഇതിനകം ഇവിടെ സംസാരിച്ച സഖാക്കൾ വിശദീകരിച്ചു ഇന്ന് ഈ പൊതുയോഗം നടത്തുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് എ കെ ജിയുടെയും മാർച്ച് മാസം ഈ രണ്ട് നാല് ദിവസം പുതുക്കാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷാകർത്തൃ ദിനവും വാർഷികവും യാത്രയേപ്പും ചൊവ്വാഴ്ച നടക്കും രാവിലെ പത്തിന് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് മുഖ്യ അതിഥിയാകും വിരമിക്കുന്ന പ്രധാന അധ്യാപിക കെ ടി പുഷ്പിക്ക് ചടങ്ങിൽ യാത്രയ്പ് നൽകും ഇന്ന് കൂടിയ ചൂട് മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ ചൂട് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് മറ്റത്തൂർ പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പാലേറ്റീവ് നഴ്സ് ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു ബിസിസിഎൻ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം അവസാന തീയതി മാർച്ച് വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഒൻപത് ഒന്ന് രണ്ട് എട്ട് മൂന്ന് രണ്ട് നാല് മൂന്ന് ഞായറാഴ്ചകളിൽ പുതുക്കാട് പഞ്ചായത്ത് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കും എല്ലാത്തരം നികുതികളും അടയ്ക്കാൻ സൌകര്യമുണ്ടായിരിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു കല്ലേറ്റംകര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനിയുടെ താൽക്കാലിക ഒഴിവുണ്ട് ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം ടാലി അഭികാമ്യമാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വ്യാഴാഴ്ച രാവിലെ പത്തിന് സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം

സ്വർണ്ണം ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ പവന് രൂപ പുതുക്കാട് തെക്കേത്തുറവ് നീലങ്കാവിൽ ഈനാശു അന്തരിച്ചു വയസ്സ് സംസ്കാരം നടത്തി ഭാര്യ ശോഷണം അനീഷ് അൽജോ എന്നിവർ മക്കളും നിമിഷ മരുമകളുമാണ് ചെങ്ങാലൂർ എസ് എൻ പുരം ചുള്ളിപ്പറമ്പിൽ രാധ അന്തരിച്ചു എഴുപത്തെട്ട് വയസ്സായിരുന്നു സംസ്കാരം നടത്തി ഭർത്താവ് പ്രഭാകരൻ അംബിക രമേശൻ രാമു ബിന്ദു എന്നിവർ മക്കളും രാമകൃഷ്ണൻ അമ്പിളി സന്തോഷ് എന്നിവർ മരുമക്കളുമാണ് ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും എസി എയർ കൂളർ വാട്ടർ കൂളർ ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് എൻ എച്ച് പുതുക്കാട് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഏപ്രിൽ അവസാന വാരത്തോടെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുമെന്ന് കെ കെ രാമചന്ദ്രൻ എംഎൽഎ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി കെ രാജു ഉൾപ്പെടെ പങ്കെടുത്ത അവലോകന യോഗത്തിലാണ് തീരുമാനം പാലപ്പള്ളി സെന്ററിൽ കാട്ടാനക്കൂട്ടമിറങ്ങിയത് ഭീതി പരത്തി കുട്ടിപ്പാലത്തിന് സമീപം പെരുവാങ്കുഴിയിൽ മൂസയുടെ കൃഷി വ്യാപകമായി നശിപ്പിച്ചു ലോക വനദിനത്തോടനുബന്ധിച്ച് ചിമ്മിനി വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ചുമർചിത്രം സമർപ്പിച്ചു തൃക്കൂർ പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി സൈമൺ നമ്പാടൻ ചുമതലയേറ്റു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മോഹനൻ തൊഴുക്കാട്ട് ധാരണപ്രകാരം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് സൈമൺ നമ്പാടൻ ചുമതലയേറ്റത് കുളങ്ങളുടെയും ജലസ്രോതസ്സുകളുടെയും സംരക്ഷണത്തിൽ ജില്ലയിലെ ഇതര പഞ്ചായത്തുകൾക്ക് മാതൃക സൃഷ്ടിച്ച കൊടകര പഞ്ചായത്തിൽ ഒരു കുളം കൂടി പുനരുദ്ധരിക്കുന്നു പുലിപ്പാറക്കുന്ന പാറക്കുളം പത്തു ലക്ഷം രൂപയോളം ചിലവഴിച്ച് പുനരുദ്ധരിക്കുന്നു പീച്ചി ഇടതുകര കനാലിൽ മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടു ശേഷം ഞായറാഴ്ചയാണ് കനാലിലൂടെ വെള്ളം തുറന്നുവിട്ടത് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഈ ഭാഗത്തെ തടസ്സങ്ങൾ നീക്കി വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വരന്തരപ്പള്ളി നന്ദിപുലം മുപ്പിളിയം വില്ലേജുകളിലെ ജനകീയ സമിതികളുടെ സംയുക്ത ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ് നിർവഹിച്ചു ഈ ബുള്ളറ്റിൻ വാർത്തകൾ എല്ലാ ദിവസവും പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ് പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം